സർക്കാരിലെ പിണറായി ബ്രാൻഡിംഗിനെതിരെ സിപിഐ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ വിമർശനം. പിണറായി സർക്കാരല്ല എൽഡിഎഫ് സർക്കാരാണെന്ന ഓർമ്മ വേണമെന്ന പരാമർശത്തോടെയായിരുന്നു വിമർശനം. മുന്നണിയിലെ ഐക്യം നിലനിർത്തേണ്ടത് സിപിഐയുടെ മാത്രം ബാധ്യതയാകരുതെന്ന പ്രതികരണവും ചർച്ചയിലുയർന്നു. ആനി രാജയ്ക്കെതിരായ മണിയുടെ പരാമർശത്തിൽ പ്രതികരിക്കാത്തതിനെ കാനം ന്യായീകരിച്ചു. സംസ്ഥാന നേതൃത്വവുമായി ആലോചിക്കാതെ പ്രതികരിച്ച ആനി രാജയുടെ പ്രസ്താവന ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ദേശീയ നേതൃത്വത്തിന് കത്ത് നൽകിയതായി കാനം അറിയിച്ചു. പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള പൊതുചർച്ചയിലാണ് പിണറായി ബ്രാൻഡിംഗ് വിമർശിക്കപ്പെട്ടത്. എൽഡിഎഫിന്റെ പ്രവർത്തനം കൊണ്ട് അധികാരത്തിൽ വന്ന സർക്കാരിനെ പിണറായി സർക്കാർ എന്ന് വിളിക്കുന്നതാണ് വിമർശന വിധേയമായത്. സർക്കാരിനെ പിണറായി സർക്കാർ എന്ന് ബ്രാൻഡ് ചെയ്യിക്കാൻ സിപിഎം ബോധപൂർവ്വം ശ്രമിക്കുന്നു. ഇതുവരെ ഒരു എൽഡിഎഫ് സർക്കാരിന്റെ കാലത്തും കാണാത്ത ഈ പ്രവണതയ്ക്ക് തിരുത്തൽ വേണമെന്നായിരുന്നു പ്രതിനിധികളുടെ ആവശ്യം. എൽഡിഎഫിന്റെ കെട്ടുറപ്പ് നിലനിർത്തേണ്ട ബാധ്യത സിപിഐക്ക് മാത്രമാണെന്ന രീതി അവസാനിപ്പിക്കണമെന്നും ചർച്ചയിൽ ആവശ്യമുയർന്നു. രാഷ്ട്രീയ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിലെ പോലെ ആഭ്യന്തര വകുപ്പിനും പോലീസിനുമെതിരെ രൂക്ഷ വിമർശനമാണ് പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിലും ഉണ്ടായത്. പോലീസിനെ നിലയ്ക്ക് നിർത്തണമെന്നതായിരുന്നു പ്രധാന ആവശ്യം. രാഷ്ട്രീയ റിപ്പോർട്ടിന്മേൽ നടന്ന ചർച്ചയിൽ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനെതിരെയും പാർട്ടി മന്ത്രിമാർക്കെതിരെയും രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞ കാനം ആനി രാജയ്ക്കെതിരായ നിലപാടിൽ ഉറച്ചുനിന്നു. ആനി രാജയുടെ നടപടി പാർട്ടി നിലപാടിന് ചേർന്നതല്ല. കേരളത്തിലെ വിഷയങ്ങൾ പ്രതികരിക്കുമ്പോൾ സംസ്ഥാന ഘടകവുമായി ആലോചിക്കണമായിരുന്നു. ചർച്ച ചെയ്യാതെ ആനി രാജ ഉന്നയിച്ച വിമർശനങ്ങൾക്ക് പ്രതികരിക്കേണ്ടതില്ല. ആനി രാജയുടെ ഇത്തരം പ്രതികരണങ്ങൾ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ദേശീയ എക്സിക്യൂട്ടീവിന് സംസ്ഥാന നേതൃത്വം കത്ത് നൽകിയിട്ടുണ്ടെന്നും കാനം മറുപടി പ്രസംഗത്തിൽ അറിയിച്ചു. മുഖ്യമന്ത്രിക്ക് ഇടതുമുഖമില്ല വിമർശനത്തിന് കാനം മറുപടി നൽകിയില്ല. AESF നേതാവ് നിമിഷ രാജു ആക്രമിക്കപ്പെട്ടപ്പോൾ പ്രതികരിക്കാത്തതിനെയും കാനം ഇന്ന് ന്യായീകരിച്ചു. സാധാരണ വിദ്യാർത്ഥി സംഘടന മാത്രമാണ് അവിടെ ഉണ്ടായതെന്നായിരുന്നു കാനത്തിന്റെ മറുപടി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.